ജാസ്മിൻ, അറിയേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം. ബിഗ് ബോസ്. കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൗസിൽ തിരിച്ചെത്തിയ സിജോ, അദ്ദേഹം പരിക്ക് പറ്റിയതിന് ശേഷം എല്ലാം ഭേദമായി കുറേ കാര്യങ്ങൾ, അദ്ദേഹം പുറത്തു നിന്നാണ് വരുന്നത് അല്ലെങ്കിൽ ചികിത്സാ കേന്ദ്രത്തിൽ നിന്നാണ് വരുന്നത്. ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ ഉണ്ടായിരുന്നില്ല കുറേ ദിവസമായിട്ട്. അപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ എന്തൊക്കെ നടക്കുന്നു, ഏതെല്ലാം ആളുകളുടെ അവസ്ഥ എന്താണെന്നൊക്കെ ഏകദേശം ഒരു രൂപരേഖ, ഒന്നുകിൽ അദ്ദേഹത്തിന് നേരിട്ട് ഈ ഷോ കാണാൻ സാധിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർ വഴിക്കോ എങ്ങനെ ആയാലും അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അറ്റ് പ്രസന്റ് എന്ത് സംഭവിക്കുന്നു ബിഗ് ബോസിൽ, ആർക്കെല്ലാമാണ് മുൻതൂക്കം, ആരുടെ എല്ലാം ഗെയിം സ്ട്രാറ്റജി പുറത്ത് ജനങ്ങൾക്ക് ഇഷ്ടമാണ് എന്നൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലുമൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് ജാസ്മിനും അറിയാം. അപ്പോൾ ജാസ്മിൻ കഴിഞ്ഞ ദിവസം രസകരമായിട്ടുള്ള രീതിയിൽ പതുക്കെ അദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് ഞാൻ കളിക്കുന്ന ഗെയിം അല്ലെങ്കിൽ ഗെയിം സ്ട്രാറ്റജി കറക്റ്റാണോ, അതിലെന്തെങ്കിലും തെറ്റുണ്ടോ, എന്താണ് എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനോട് ഡയറക്റ്റ്ലി ചോദിക്കാതെ ഇൻഡയറക്റ്റ്ലി അദ്ദേഹം ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ പുറത്തുള്ള അവസ്ഥ എന്താണ് എന്നറിയാൻ ഈസി ആയിട്ട് പറ്റും. അതൊരു ട്രിക്ക് രൂപത്തിൽ ജാസ്മിൻ ചെന്ന് ചോദിക്കുകയാണ്, എൻ്റെ ഗെയിം എങ്ങനെയുണ്ട്, എൻ്റെ സ്ട്രാറ്റജി എങ്ങനെയുണ്ട്, ജനങ്ങളുടെ ഇടയിൽ അത് ഡയറക്റ്റ്ലി ചോദിക്കുന്നില്ല, പക്ഷേ എൻ്റെ സ്ട്രാറ്റജി എങ്ങനെയുണ്ട്, അത് നിലനിൽക്കാൻ പറ്റുന്ന രീതിയിലാണോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം. അപ്പോൾ അങ്ങനെ അഭിപ്രായം ചോദിക്കുമ്പോൾ അയാൾ പറയുമല്ലോ, നിൻ്റെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, അതുണ്ട്, അപ്പോൾ അതിനനുസരിച്ചുള്ള ചേഞ്ചുകൾ വരുത്തി കളിക്കാനായിട്ട് സാധിക്കും. ഈ സമയത്ത് ബിഗ് ബോസ് ഒരു പണിയൊപ്പിച്ചു. ബിഗ് ബോസ് അപ്പം തന്നെ വിളിച്ചു പറഞ്ഞു, ജാസ്മിൻ എന്താണ് ജാസ്മിൻ അറിയേണ്ടത് എന്നോട് ചോദിക്കൂ, ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ്റെ ആ ഒരു പരിപാടി ബിഗ് ബോസ് തുടക്കത്തിലെ അല്ലെങ്കിൽ മുളയിലെ നുള്ളി എന്ന് പറയില്ലേ, സ്റ്റോപ്പ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും പൊട്ടിച്ചിരിച്ചു ഇത് ബിഗ് ബോസിൻ്റെ ഈ അനൗൺസ്മെൻറ്റ് കേട്ടപ്പോൾ. അത് ഒരു തന്ത്രം തന്നെയായിരുന്നു ജാസ്മിൻ്റെ, പക്ഷേ അത് വില പോയില്ല. കാരണം നമ്മുടെ പാകപ്പഴകൾ അല്ലെങ്കിൽ സ്ട്രാറ്റജി മാറ്റേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ടുള്ള ഒരു ഹെൽപ്പ് മറ്റ് പുറത്തുനിന്ന് വന്നൊരാൾ ഒരു ഐഡിയ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് മാറ്റി കളിക്കാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും. പക്ഷേ അത് ബിഗ് ബോസിൻ്റെ റൂളിനെതിരാണ്. അത് ജാസ്മിൻ്റെ ഒരു തന്ത്രപൂർവ്വം അത് നേടിയെടുക്കാൻ ശ്രമിക്കുകയും പിന്നീട് അതിനെ മറ്റുള്ള ആളുകൾ ചോദിച്ചപ്പോൾ, മറ്റേ എന്തിനാണ് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ചോദിച്ചപ്പോൾ, അല്ല ഞാൻ എൻ്റെ സ്ട്രാറ്റജിയിൽ വല്ല തെറ്റുമുണ്ടോ എന്ന് അവൻ്റെ അഭിപ്രായം ചോദിച്ചതാണ്. അതായത് സിജോവിനോട് വെറുതെ ജസ്റ്റ് അഭിപ്രായം ചോദിച്ചതാണ് അദ്ദേഹത്തിനോട്, അല്ലാതെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ അന്വേഷിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിയുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. വളരെ മനോഹരമായിരുന്നു എന്തായാലും. താങ്ക് യു.